ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആദ്യാസ്. രാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ തുടരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയോളം ആയിട്ടുണ്ട്. രാവിലെ രാമോജി ഫിലിം സിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ്. ഇപ്പോൾ ഒരു 2 മണി ആയപ്പോഴേക്കും നമ്മൾ ബാഹുബലി ഷൂട്ടിംഗ് ലൊക്കേഷൻ സെറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ രാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസാണ് ഈ ബാഹുബലി ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബ്രഹ്മാണ്ഡ സിനിമയായ ബാഹുബലിയുടെ ഒരു സിനിമ, എന്താ പറയുക, നമ്മൾ കണ്ടതുപോലെ നമ്മുടെ മുന്നിൽ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ വളരെ എന്താണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണിതെല്ലാം. ഇപ്പോൾ വലിയൊരു ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു അത്ഭുത ലോകം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഒരുങ്ങാൻ വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു സെറ്റാണ് നമ്മുടെ മുന്നിൽ കാണാൻ നീണ്ടു നിരന്ന് നിൽക്കുന്നത്. ഇപ്പോൾ കുറേ ആളുകളുണ്ട്, നല്ല തിരക്കാണിവിടെ. ഇപ്പം ഇവിടേക്ക് കുറച്ച് മുന്നേ വരെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മഴ മൂടിയതുപോലെയുണ്ട്. അപ്പോൾ ഒരു ഉള്ളിലെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്, കാരണം കുറേ നടന്ന് കാണാനുണ്ട് ഈ ഒരു ബാഹുബലി ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉറപ്പായും കുളമാവും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾ സിനിമയിൽ നമ്മുടെ മുന്നിലൂടെ മിന്നി മറിഞ്ഞു പോയതാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും നമുക്കിന്ന് അത് അവിടെ കണ്ടതാണല്ലോ, ഇത് ആ സീനാണല്ലോ, ഇത് മറ്റേ അവിടെ പൽവാർ ദേവൻ്റെ സീനാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണിവിടെ. എന്തായാലും ഇത് അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപയോഗിച്ച പോലെ പുതുപുത്തനായിട്ട് തന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താന്ന് പറയുക, ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടും സെൽഫി എടുത്തിട്ടും മതിയാവില്ല, കാരണം അത്രയ്ക്ക് സീനുകളാണ് എല്ലായിടവും. അപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ പ്രഭാസ് അവതരിപ്പിച്ച ബാഹുബലി ക്യാരക്ടറിൻ്റെ വലിയൊരു ശിരസ്സും കാൽഭാഗവും ഒക്കെ കണ്ടില്ലേ, ഒക്കെ നല്ല, നമ്മളതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ കണ്ടില്ലേ വളരെ ചെറുതാണ്, എത്രയോ വലിയതായ രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് പിന്നെ പ്രഭാസിൻ്റെ എൻട്രി കാണിക്കുന്ന ഒരു രഥം വലിച്ചുകൊണ്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ പ്രഭാസിൻ്റെ എൻട്രി ബാഹുബലിയിൽ, ബാഹുബലി 2-ൽ ആ ഒരു പിന്നെ രഥമാണിത്. ഇത് ഫുള്ള് മരം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് നിന്നപ്പോൾ. അപ്പോൾ സിനിമയിൽ കാണുന്ന അതേപോലെ തന്നെ സെയിമായിട്ട് നല്ല മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു രഥമാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്നും കുറേ പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ഇത് വലിക്കുന്ന രീതിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടേക്ക് നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ബാഹുബലി പ്രഭാസ് പിന്നെ ഈ ഒരു ശിവലിംഗം ഉയർത്തി നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, അപ്പോൾ ആ ഒരു ഇതാട്ടോ അവിടെ. പിന്നെ ഇവിടെ കുറേ സിംഹാസനങ്ങളുണ്ട്, പിന്നെ കാളയെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഇവിടെ. പിന്നെ ദേവസേനയും പൽവാർ ദേവനും കട്ടപ്പയും എല്ലാവരും ഉണ്ട്. അവരൊക്കെ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തോളത്ത് കൈയിട്ടിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് പൽവാർ ദേവൻ്റെ വണ്ടിയാണ്. ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ അവിടെയുണ്ട്. ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാണാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒരു അത്ഭുത ലോകം തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ അതൊന്നും മതിയാവില്ല നമുക്കത് കണ്ടു തീർക്കാൻ. ഇപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു കുറേ ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും കുറഞ്ഞത് ഈ ഇത് മുഴുവൻ സെറ്റൊന്ന് കണ്ടു തീർക്കാൻ. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല വെജും നോൺ വെജും ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹൈദരാബാദ് ഫുഡ് കിട്ടും എന്നറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്, കാരണം ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം നല്ലവണ്ണം വിശന്നിട്ടുണ്ട് എല്ലാവർക്കും. രാവിലെ നമ്മൾ 9:30 ഈ ഫിലിം സിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളെ വണ്ടി പോയി പോയി നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മളെ ഇറക്കിയതാണ്. അപ്പോൾ അതുവരെ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്നാക്സിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തതിന് ശേഷം അത് കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൽ എന്താണ് കട്ടപ്പ ബിരിയാണിയും പിന്നെ എന്താ പറയുക ദേവസേന, അതേപോലെ തന്നെ അവരുടെ നെയിം വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ബാഹുബലി ദർബാർ എന്നാണ് പറയുന്നത് മെനു. അപ്പോൾ ബാഹുബലി അമരേന്ദ്ര ബാഹുബലി ബിരിയാണി ഉണ്ട്, മഹേന്ദ്ര ബാഹുബലി ബിരിയാണി ഉണ്ട്, ദേവസേന ബിരിയാണി ഉണ്ട്, ശിവഗാമി ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, സീറ്റൊന്നും കിട്ടാനേ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ആളുകൾക്ക് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ളൊരു ഷോപ്പാണിത്. പർച്ചേസ് ചെയ്യേണ്ടവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഹൈദരാബാദ് പേളും അതേപോലെ തന്നെ നല്ല വെയിലല്ലേ, അതുകൊണ്ട് തൊപ്പിയൊക്കെ ഉണ്ട്. ഇതൊക്കെ മരക്കാറ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മരക്കാർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള കപ്പലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുറേയൊക്കെ അത് കേട് വന്നിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കാണുന്നില്ല.